നമസ്കാരം, പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന്. പത്രിക നൽകിയത് 290 സ്ഥാനാർത്ഥികൾ. തിങ്കളാഴ്ച വരെ പത്രിക പിൻവലിക്കാൻ സമയം. കോഴിക്കോട് ബൂത്ത് ലെവൽ ഓഫീസർ LDFനായി പ്രചരണത്തിനിറങ്ങിയതായി പരാതി. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ നടപടികൾ തുടർന്ന് ED. CPIM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസിനെ ഇന്ന് ചോദ്യം ചെയ്യും. തൃശൂർ കോർപ്പറേഷൻ സെക്രട്ടറി PK ഷാജുവിനും നോട്ടീസ്. മസാല ബോണ്ട് കേസിൽ തോമസ് ഐസക് നൽകിയ ഹർജി ഇന്ന് ഹൈക്കോടതിയിൽ. അരുണാചലിലെ മലയാളികളുടെ ദുരൂഹ മരണം അന്വേഷിക്കാൻ കേരളത്തിലും പ്രത്യേക സംഘം. അന്വേഷണം കന്റോൺമെന്റ് ACP നേതൃത്വത്തിൽ. മരിച്ചവരുടെ ഇമെയിൽ ചാറ്റുകൾ വീണ്ടെടുക്കാനും ശ്രമം. തൃശൂർ മൂർക്കനാട് സംഘർഷത്തിനിടെ കുത്തേറ്റ ഒരാൾ മരിച്ചു. പ്രതിഷേധങ്ങൾക്കിടെ വിവാദ സിനിമ കേരള സ്റ്റോറി ഇന്ന് ദൂരദർശനിൽ. സംപ്രേഷണം രാത്രി 8 മണിക്ക്. കേരളത്തെ ഇകഴ്ത്തിക്കാട്ടാനുള്ള ശ്രമമെന്ന് മുഖ്യമന്ത്രി. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുമെന്ന് കോൺഗ്രസ്. സിദ്ധാർത്ഥന്റെ മരണത്തിൽ CBI അന്വേഷണം വൈകുന്നതിനെതിരെ പിതാവ് നൽകിയ ഹർജി ഇന്ന് ഹൈക്കോടതിയിൽ. അന്വേഷണം വേഗത്തിലാക്കണമെന്നാവശ്യം. CBI അന്വേഷണം വൈകിപ്പിക്കാൻ സർക്കാർ ബോധപൂർവം ശ്രമിച്ചെന്നും ആരോപണം. IPLൽ ഗുജറാത്തിനെ തകർത്ത് പഞ്ചാബ്. ആവേശ ജയം 3 റൺസിന്. ഇന്ന് ചെന്നൈ ഹൈദരാബാദ് പോരാട്ടം. വിശദമായ വാർത്തകളിലേക്ക്. തൃശൂർ കരുവന്നൂർ മൂർക്കനാട് സംഘർഷത്തിനിടെ കുത്തേറ്റ ഒരാൾ കൂടി മരിച്ചു. ആനന്ദപുരം സ്വദേശി സന്തോഷാണ് മരിച്ചത്. വെളുത്തൂർ സ്വദേശി അക്ഷയ് കഴിഞ്ഞ ദിവസം മരിച്ചിരുന്നു.